പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ഒരു കാർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ യൂസ്ഡ് കാർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കാലിക്കറ്റ് കണ്ണൂർ ഹൈവേയില് ബംഗാളി ബ്രിഡ്ജിന്റെ നേരെ അടിയിലായിട്ടാണ് നമ്മുടെ ഈ ഷോറൂം വരുന്നത്. തികച്ചും ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് റേറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ റേറ്റ് കുറവുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക. നിങ്ങൾ അന്വേഷിക്കുന്ന വെഹിക്കിൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഓക്കെ, സെൻ എസിലോ ആണ്. ഒരു 2010 മോഡലാണ് ഈ വെഹിക്കിൾ വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സെക്കൻഡ് ആർ സി ഓണറിലാണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. ഒരു 3000 രജിസ്റ്റേർഡ് ആണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. 76,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ളൂ. ന്യൂ ടയേഴ്സ് ആണ് നമ്മുടെ ഈ വെഹിക്കിളിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 2010 സെൻ എസ്റ്റിലോയ്ക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 148,000 ആണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 40,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ ലോൺ ഫെസിലിറ്റീസിലൂടെ നമുക്ക് ഇറങ്ങാൻ കഴിയും. ഓക്കെ, അത് വെഹിക്കിൾ വരുന്നത് ഒരു MPFI ആയിട്ടുള്ള മാരുതി 800 ആണ്. നമുക്ക് വെഹിക്കിൾ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ ആയാലും നല്ല ഗുഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിൾ തന്നെയാണ്. കാരണം നമുക്ക് അലോയ് വീൽസ്, പുതിയ ടയേഴ്സൊക്കെ ആണ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നത്. നമ്മുടെ ഈ വെഹിക്കിൾ AC ആണ് വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85,000 രൂപയാണ്. അടുത്ത നല്ലൊരു കിടിലൻ ആയിട്ടുള്ള നിസ്സാന്റെ ടെറാനോ നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു 2013 XL ആണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. തികച്ചും നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. ഒരു സിംഗിൾ ആർ സി ഓണർ, 85,000 കിലോമീറ്റേഴ്സ് മാത്രം റൺ ചെയ്താണ്. എക്സൽ ആണെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് അലോയ് വീൽസ് നമുക്ക് ഈ വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. സോ ഈ വെഹിക്കിളിന് ഇവർ ആസ്കിങ് റേറ്റ് വരുന്നത് 430,000 രൂപയാണ്. അപ്പം ഇത് നമ്മൾ പറയുന്നതല്ല റേറ്റ്. ശരിക്കും മാക്സിമം നമ്മുടെ ചാനൽ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെ വരുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞത് i20 2014 മോഡലാണ്. ഒരു സിംഗിൾ ആർ സി ഓണർ വെഹിക്കിളാണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. വെറും 80,000 കിലോമീറ്റേഴ്സ് മാത്രം നമ്മുടെ ഈ വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ളൂ. സ്പോർട്സിലാകുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഈ വെഹിക്കിളിന് ഒരു ആസ്കിങ് റേറ്റ് പറയുന്നത് 320,000 ആണ്. സോ ഇതിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള പെയിന്റിങ് ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. പക്ക പ്രോപ്പർ സർവീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത വെഹിക്കിൾ വരുന്നത് നമ്മുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് നമ്മുടെ ഡീസൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. ഇതൊരു 2010 മോഡൽ. 120,000 ഓടിയിട്ടുണ്ടെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അതേമാതിരി തന്നെ മേജർ ആയിട്ടുള്ള സർവീസും നമ്മുടെ ഈ വെഹിക്കിളിന് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000-40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ റോട്ടിൽ ഇറക്കാൻ പറ്റും. അതേമാതിരി തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടുത്തെ വെഹിക്കിൾസ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഗുഡ് ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേമാതിരി ടയേഴ്സൊക്കെ പുതിയതാണ്. പുതിയ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് ആണ് 245,000. ഡിസ്കൗണ്ട് റേറ്റ് വേറെ ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഓക്കെ, കാർബൺ സ്റ്റീൽ കളർ പോളോ വരുന്നുണ്ട്. വോക്സ്വാഗൻ പോളോ വരുന്നുണ്ട്. ഇത് സിംഗിൾ ആർ സി ഓണർ, വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫുൾ ഓപ്ഷൻ, അതായത് ഹൈലൈനിൽ വരുന്ന വെഹിക്കിൾ ആണ്. നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ ഈ വെഹിക്കിള് ചോദിക്കുന്ന റേറ്റ് 2016 ആണ്. 17 രജിസ്റ്റേർഡും ഉണ്ട്. നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 585,000 ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം. പിന്നെ ഇത് വെറും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റോട്ടുമിൽ ഇറക്കാൻ പറ്റും ഫിനാൻസിൽ. ഓക്കെ, അടുത്ത വെഹിക്കിൾ വരുന്നത് നമുക്ക് ഫിയറ്റിന്റെ ലിനിയ ആണ്. ലിനിയ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ വെഹിക്കിളിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിന്റെ മാർക്കറ്റ് വരുന്നത്. കാരണം ഈ വെഹിക്കിൾ ഓടിയിരിക്കുന്നത് വെറും 68,000 ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. ഒരു സിംഗിൾ ആർ സി ഓണർ വെഹിക്കിൾ ആണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനി വരുന്ന പെയിന്റിംഗ് ആണ് ഉള്ളത്. വെറും നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ. സോ ഈ വെഹിക്കിൾ ഒരു കോഴിക്കോട് രജിസ്റ്റേർഡ് വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് പറയുന്നത് 2011 വെഹിക്കിളിന് 245,000 ആണ്. അടുത്ത വെഹിക്കിൾ വരുന്നത് നമുക്കൊരു സിംഗിൾ ആർ സി ഓണർ വെഹിക്കിളാണ്. ഒരു എറ്റിയോസ് ആണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വെഹിക്കിളാണ്. ഡീസൽ വെഹിക്കിളും കൂടിയാണ്. സോ ഈ വെഹിക്കിൾ ഓടിയിരിക്കുന്നത് 135,000 കിലോമീറ്റേഴ്സ് മാത്രമാണ്. സോ ഈ വെഹിക്കിളിന് ചോദിക്കുന്ന റേറ്റ് 325,000 രൂപയാണ്.
അടുത്ത വെഹിക്കിൾ വരുന്നത് ഒരു 2013 മോഡൽ സെക്കൻഡ് RC ഓണർ ഇന്നോവ റീ വെഹിക്കിൾ ആണ്. ഇതൊരു കമ്പനി സർവീസ് ആയ 289,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗ്ലാസിന്റെ റീപ്ലേസ് ആയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് അല്ല, മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് നമുക്ക് എക്സ്ട്ര ആയിട്ട് ടൊയോട്ടോന്റെ തന്നെ അലോയ് വീൽസ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നുണ്ട്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് 735,000 രൂപയാണ്. അത് ഒരു സ്വിഫ്റ്റ് ആണ്, ഇതൊരു പെട്രോളിലാണ് വരുന്നത്. ഒരു ബേസ് ഓപ്ഷൻ ആണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. ഒരു വൈറ്റിഷ് കളറിലാണ്, LXi ആണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ്. 65,000 കിലോമീറ്റേഴ്സ് നമ്മുടെ ഈ വെഹിക്കിൾ റൺ ചെയ്തിട്ടുണ്ട്. സോ ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ്, ഒരു ചോദിക്കുന്ന റേറ്റ് 225,000 രൂപയാണ്. ടു വീൽ ഫോർച്യൂണർ ഉണ്ട്. ഇതൊരു ഹരിയാന രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്. നമുക്ക് വെഹിക്കിൾ നമ്മുടെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് NOC ചേഞ്ച് ചെയ്ത് തരും. ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 108,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. സോ ഈ വെഹിക്കിൾ നമ്മുടെ കേരളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് 1,400,000 ഓക്കെ. അപ്പം നമ്മുടെ ഏകദേശം ഒട്ടുമിക്ക എല്ലാ വെഹിക്കിൾസും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു. ക്വാളിറ്റി ഉണ്ട് വെഹിക്കിൾസിന്, പിന്നെ റേറ്റിൻ്റെ കാര്യവും ഒക്കെ നിങ്ങൾ സെയ്ദിനെ വിളിക്കുക, അല്ലെങ്കിൽ വഹാബിനെ വിളിക്കുക, അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും റേറ്റ് എന്തായാലും മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ചാനലിന്റെ നെയിം പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഓ, തീർച്ചയായും ചെയ്ത് കൊടുക്കും, തീർച്ചയായും ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ റേറ്റ് അല്ല, മാക്സിമം ഒരു ഡിസ്കൗണ്ട് ചെയ്തു തരും. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.